രണ്ട് കുഞ്ഞുമക്കളും പണിതീരാത്തൊരു വീടും. തിരുമലയിലെ ആ പണിതീരാത്ത വീട്ടിൽ എൻ്റെ ഏട്ടനെ ഒന്ന് അവസാനമായി കൊണ്ടുപോകുമോ എന്നാണ് ആദിത്യൻ്റെ ഭാര്യ അവസാനമായി എല്ലാ സിനിമാ താരങ്ങളോടും പ്രത്യേകിച്ചും ചിപ്പിയോടും രഞ്ജിത്തിനോടുമൊക്കെ ആവശ്യപ്പെട്ടത്. വർഷങ്ങളായി വാടക വീട്ടിലാണ് ആദിത്യനും കുടുംബവും താമസിക്കുന്നത്. സ്വന്തമായി ഒരു വീട് എന്ന എല്ലാവരുടേതും പോലെ ഒരു സ്വപ്നം ആദിത്യനും ഈ കുടുംബത്തിനും ഉണ്ടായിരുന്നു. എന്നാൽ ആ വീടിന്റെ പണിയും സാന്ത്വനം സീരിയലും ഇപ്പോൾ പകുതി വഴിക്ക് മുടങ്ങി നിൽക്കുകയാണ്. ആരിനി ഇവരെ സഹായിക്കും? അച്ഛനില്ലാതായ ആ രണ്ട് മക്കൾക്കും ഇനി ആര് തുണയുണ്ടാകും? ആ അമ്മയ്ക്കൊപ്പം ഇനി ആരുണ്ടാകും? ബന്ധുക്കളും കുടുംബങ്ങളും ഒക്കെ കുറച്ച് ദിവസം നോക്കും, എന്നാൽ പിന്നീട് ഇവർക്ക് ആരുണ്ട്? സിനിമാ സീരിയൽ മേഖലയിലെ ബന്ധങ്ങളൊക്കെ ഇനി ഇവർക്ക് ഉപകരിക്കുമോ? എങ്ങനെയായിരിക്കും ഇനി ഇവരുടെ മുന്നോട്ടുള്ള ജീവിതം എന്നൊക്കെയാണ് ഇപ്പോൾ ചോദ്യങ്ങളാകുന്നത്. കാരണം പല സിനിമാ താരങ്ങളുടെയും അവരുടെ മരണശേഷം അല്ലെങ്കിൽ അവർ വിട പറഞ്ഞ ശേഷം ആ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയിലോട്ടാണ് പോയിട്ടുള്ളത്. പല സിനിമാ താരങ്ങളെയും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിഭകളെയും ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, ഭർത്താവ് അല്ലെങ്കിൽ ആ വീട്ടിലെ കാരണവരായ ആൾ എല്ലാം നോക്കി നടത്തിയിരുന്ന ആൾ മരണപ്പെട്ട ശേഷം അവർക്ക് യാതൊരു തുണയുമില്ലാത്തൊരവസ്ഥ ാണ് പോകുന്നത്. ദാരിദ്ര്യത്തിലേക്കാണ് പല കുടുംബങ്ങളും ചെന്ന് വീഴുന്നത്. പണി തീരാത്ത ആ വീട്ടിലേക്ക് ആ അമ്മയും മക്കളും ആദിത്യന്റെ ഓർമ്മകളുമായി ഇനി കടന്നു ചെല്ലണം എന്ന് തന്നെയാണ് ഓരോ മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം സഫലമാകും എന്ന വാർത്തകളാണ് ഇപ്പോൾ എത്തുന്നത്. ചിപ്പിയും രഞ്ജിത്തും, സാന്ത്വനം സീരിയലിന്റെ പ്രൊഡ്യൂസർമാരായ ചിപ്പിയും രഞ്ജിത്തും ഈ ഉദ്യമത്തിന് മുന്നിൽ നിൽക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നമുക്കറിയാം, പല സിനിമാ സീരിയൽ മേഖലകളിൽ പലരോടും വലിയ ആത്മബന്ധം പുലർത്തുന്ന ഒരു ദമ്പതിമാരാണ് ചിപ്പിയും രഞ്ജിത്തും. ഈ ഫീൽഡിൽ നിൽക്കുന്നു എന്നതിലുപരി ഈ ഫീൽഡിലുള്ളവരുടെ കൂടെ അടുത്തിടപഴകുകയും അവരുടെ കുടുംബാംഗത്തെ പോലെ പെരുമാറുകയും ചെയ്യുന്നവരാണ് ചിപ്പിയും രഞ്ജിത്തും. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിന്റെ കുടുംബത്തിന്റെ ഈ അവസ്ഥയിൽ അവർക്കൊപ്പം ഇവർ നിൽക്കും എന്ന് 100% ഉറപ്പാണ്. ആദിത്യന്റെ പണി തീരാത്ത വീട് ഇനി പൂർത്തിയാകുന്നത് ഇവർ രണ്ടുപേരും ഒന്നിച്ചായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത്. ഇത് സാന്ത്വനം ടീമിന്റെ ഒരു സമ്മാനം തന്നെയായിരിക്കും ആദിത്യന്. ഈ കുടുംബത്തിനൊപ്പം ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, ആ അമ്മയ്ക്കും രണ്ട് മക്കൾക്കും കൂടെ ആരൊക്കെ ഉണ്ട് തുണയെന്ന് പറഞ്ഞാലും, സ്വന്തമായ ഒരു വീട്, ഒരു പിടി മണ്ണ് എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്, ധൈര്യമാണ്. അച്ഛനില്ലാത്ത ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും മറ്റൊരിടത്ത് അഭയം പ്രാപിക്കേണ്ടി വരരുത്. വാടക കൊടുക്കാൻ പണമില്ലാതെ അവർ ആരുടെ മുന്നിലും കൈനീട്ടേണ്ടി വരരുത്. അവർക്ക് ഒരു നേരമെങ്കിലും സമാധാനമായി കിടന്നുറങ്ങാൻ സ്വന്തമായ ഒരു വീടുണ്ടാകണം എന്ന് തന്നെയാണ് ഓരോ പ്രേക്ഷകനും പറയുന്നത്. ഇപ്പോൾ ആ സ്വപ്നം, ആ വലിയൊരു സ്വപ്നം സഫലമാകും എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് എത്തുന്നത്. ആദിത്യന്റെ മരണം ഇപ്പോഴും സ്വാന്തനം സീരിയൽ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വിശ്വസിക്കാനാകുന്നില്ല എന്നതാണ് സത്യം. ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തു വരുന്ന പരമ്പര റേറ്റിംഗിൽ എന്നും ടോപ്പിലാണ്. കുടുംബ ബന്ധങ്ങളുടെ കഥ ഇത്രത്തോളം ആഴത്തിൽ വിവരിക്കുന്ന ഒരു പരമ്പര ഏഷ്യാനെറ്റിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ പോലും സംശയമാണ്. പരമ്പരയുടെ എല്ലാ നേട്ടത്തിന് പിന്നിലും ആദിത്യന്റെ പരിശ്രമം എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. നാളെ കാണമട എന്ന് പറഞ്ഞുപോയയാളാണ് ഇന്ന് നമ്മൾ അറിയുന്നത് മരണ വാർത്തയാണ് എന്നായിരുന്നു പല താരങ്ങളുടെയും പ്രതികരണം. ഹൃദയാഘാതമായിരുന്നു, ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. രണ്ട് കുഞ്ഞുമക്കളും ഭാര്യയും, അവർക്കതിനുള്ള ശക്തി തമ്പുരാൻ നൽകട്ടെ എന്ന് നടി ഉമാ നായർ പ്രതികരിക്കുകയും ചെയ്തു. അവാർഡുകൾ ഏറെ വാരിക്കൂട്ടിയ പരമ്പരയാണ് സാന്ത്വനം. വാനമ്പാടിയുടെയും അമരക്കാരനായിരുന്നു ആദിത്യൻ. തമിഴ് സീരിയലിന്റെ റീമേക്കാണ് സാന്ത്വനം. ഇതിനെ മലയാളത്തിലേക്ക് എത്തിക്കുമ്പോൾ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ആദിത്യന് ഉള്ളതാണെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. ശിവാഞ്ജലി പ്രണയത്തിന്റെ സീക്വൻസുകൾ അത്രയും മനോഹരമായിട്ടാണ് ആദിത്യൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.